വി ഡി സതീശൻ ഡോക്ടർ പി സരിന്റെ മറുപടി പറയുകയാണ്. അതിലേക്ക് വരട്ടെ വരട്ടെ. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. തൃക്കാക്കരയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിലും അസ്വാരസ്യം ഉണ്ടായിരുന്നു. അതൊന്നും ഒരു പോറൽ പോലും നമ്മുടെ സംഘടനാ സംവിധാനത്തിലേക്ക് ഇവിടെ എന്താ അസ്വാരസ്യം ഉണ്ടായിരുന്നു? ഒരാൾ അങ്ങോട്ട് പോയി, സീറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി, സീറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ ചോദിക്കട്ടെ, തൃക്കാക്കരയിൽ സാക്ഷാൽ പ്രൊഫസർ കെ വി തോമസ് അന്നല്ലേ എൽ ഡി എഫിൻ്റെ യോഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റായിരുന്നു, കെ പി സി സി ഭാരവാഹിയായിരുന്നു, കേന്ദ്ര സംസ്ഥാന മന്ത്രിയായിരുന്നു. അത്രയൊന്നും അല്ലല്ലോ ഇത്. എന്നിട്ട് ഞങ്ങൾ അതിനെ നേരിട്ടില്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായ പി ടി തോമസ് ചേച്ചിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലല്ലേ ഞങ്ങൾ ജയിച്ചത്? അവിടെ ഇതുപോലൊരു പുതുപ്പള്ളിയിൽ ഇതുപോലെ ഒരാൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോയില്ലേ? ഓർമ്മയില്ലേ? പുള്ളി അവിടെ എത്തിയില്ല, ഇവിടെ നിന്ന് പോവുകയും ചെയ്ത്. അങ്ങനെ പറ്റി. ഇതെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അവരുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും. അല്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ വിളിച്ചത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചല്ലോ. അല്ല, അത് ഇന്നിപ്പോ അല്ലേ അറിയുന്നത്. വിളിക്കാനുള്ള സമയം കിട്ടിയില്ല. സുധീരനെ രമേശ് എന്നതല്ല, ഒരുപാട് സമയം അദ്ദേഹത്തെ ഇന്ന് കിട്ടാൻ വേണ്ടിട്ട് ബന്ധപ്പെടും. ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞോണ്ടില്ല. രമേശ് എന്റെ അടുത്ത് പറഞ്ഞു, രാവിലെ ഞാൻ വിളിച്ചു, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ രമേശിയെ വിളിച്ചു, രമേശ് ഞാൻ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയെന്ന് പറയുന്നത് വെറുതെ പറയുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മത്സരിപ്പിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. രമ്യ ഹരിദാസോടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെയാണ് സുധീറിനോട് പറയുന്നത്, സുധീറിനോട് പറയുന്നത് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് പാർട്ടി പ്രവർത്തകർ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല തീരുമാനം എടുത്തു, ഞാൻ ജയിക്കാനുള്ള തീരുമാനം എടുത്തു, അത്രയേ ഉള്ളൂ. ഇത് ഇതെന്ത കാര്യം? ഈ പോലെ ഈ സീറ്റ് കിട്ടിയില്ലാതെ പോലും പോയ അത്ര കമ്മിറ്റ്മെന്റ് ഉള്ള പാർട്ടിയോട് അദ്ദേഹത്തിന് അന്ന് സീറ്റ് കൊടുത്തതല്ലേ? എനിക്ക് 2096 സീറ്റ് തന്നു. ഞാൻ 1016 വോട്ടിന് തോറ്റുപോയി പറവില്ല. അന്നത്തെ എം എൽ എ പി രാജു 1016 വോട്ട്. ഞാൻ 5 വർഷം അവിടെ നിന്ന് കഠിനാധ്വാനം നടത്തി, ഞാൻ 2001 അവിടെ ജയിച്ചു. മഹേഷ് 1000 വോട്ടിന് കരുതാപ്പള്ളി തോറ്റുപോയി. മഹേഷ് അവിടെ 5 കൊല്ലം നിന്ന് പാർട്ടി പറഞ്ഞു, എന്നോടും പാർട്ടി പറഞ്ഞു, അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ പ്രാവശ്യം മഹേഷ് ജയിച്ചത് 22,000 വോട്ടിനാണ്, മനസ്സിലായി? ഇദ്ദേഹത്തിന് നമ്മൾ സീറ്റ് കൊടുത്തു, അദ്ദേഹത്തിന് അവിടെ തന്നെ നിന്ന് ശ്രദ്ധിച്ച് ഈ പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യായിരുന്നു. ഇനി 1.5 വർഷമല്ലേ ഇലക്ഷനുകളിൽ, അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായവർ ഇലക്ഷൻ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ബി ജെ പി ആയിട്ടും സി പി എം ആയിട്ടും ചർച്ച നടത്തുന്ന ആളെ ഞങ്ങളെങ്ങനെ സ്ഥാനാർത്ഥിയാക്കണം? പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടിരിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളോട് ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളോട് ഇന്നലെ എന്തൊക്കെ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞത്? ചോദിച്ചവർക്കൊക്കെ കിട്ടിയില്ല. എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം? ഇന്നലെ മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിനും മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സീറ്റിലേക്ക് ആലോചിക്കുകയും ചെയ്യാറുണ്ട്. വി ഡി സതീശൻ വളരെ ദുർബലമായ ശരീരഭാഷയിലാണ് സാധാരണഗതിയിൽ നിന്നും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ ഡോക്ടർ പി സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി വ്യക്തമായി പറയാൻ സതീശൻ പരാജയപ്പെടുകയാണ്. സീറ്റ് കിട്ടാതെ പോയി എന്നത് മാത്രമാണ് സതീശൻ പറയുന്നത്.